നമസ്കാരം ചിദംബരം എസ് പൊതുവാൾ എഴുതി അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആണ് വളരെ വൈകിയ ഒരു റിവ്യൂ ആണ് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയം ആസ്വാദനത്തിന് പറ്റിയ ഒരു മൂഡ് അതൊക്കെ എനിക്ക് കിട്ടിയത് ഇന്നലെയായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ സിനിമ പോയി കണ്ടു ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് മഞ്ഞുമൽ ബോയ്സ് തന്നത് ശരിയാണ് സിനിമയെ കുറിച്ചിട്ട് അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയാം അതിന്റെ കഥ മൊത്തം അറിയാം എന്നാലും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ആ അറിയാവുന്ന ഒരു കാര്യങ്ങളും ആ ഒരു കാഴ്ചയെ ബാധിച്ചില്ല ചിദംബരം ആസ് ഡയറക്ടർ ഞെട്ടിച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് ചിത്രത്തിലെ കഥാപാത്രങ്ങൾ അവരുടെ പെർഫോമൻസ് അതാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്ന ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് അങ്ങനെ പറയുന്നതല്ലേ അതിൻ്റെ കറക്റ്റ് ഫോം ആ ഒരു ആക്ടേഴ്സ് റിയൽ മഞ്ഞുമൽ ബോയ്സിനെ എത്രത്തോളം പഠിച്ച് ചെയ്തു എന്നുള്ളത് സിനിമ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കാരണം ഇപ്പോൾ ഇന്റർവ്യൂ വഴിയൊക്കെ സുപരിതരാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ക്രൂ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എല്ലാവരും തമ്മിൽ ഫാമിലിപരമായിട്ട് ആണ് അതേപോലെ തന്നെ കൊച്ചി സിനിമ ഗ്യാങ് നമ്മളെപ്പോഴും പറയുന്ന ആ ഒരു രീതിയിൽ കണക്റ്റഡ് ആണ് ഇവരെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിൻ്റെ ഒരു എഫേർട്ട് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും അതേപോലെ ഖാലിദ് റഹ്മാൻ അദ്ദേഹത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നത് സിനിമയിലെ ബാക്കി ക്യാരക്ടേഴ്സിൽ നിന്നും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് അതേപോലെ തന്നെ ഷൈജു ഷൈജുഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി ഒന്നും പറയാനില്ല ഈ കാലിദ്മാരെ കുറിച്ചിട്ട് പലപ്പോഴും ഇൻഡസ്ട്രിയില് ആളുകൾ കൗതുകത്തോടെ നോക്കി കാണാറുണ്ട് കാരണം അവരുടെ കുടുംബം വി പി കാലിദ് അച്ഛൻ നമ്മുടെ സുമേഷ് ഏട്ടൻ മരുമായത്തിലെ സുമേഷ് ഏട്ടൻ അദ്ദേഹം മിനി സ്ക്രീനിൽ സജീവമാണ് നാടക നടനാണ് അദ്ദേഹം കലാരംഗത്ത് കുറെ കാലം മുതൽ തന്നെയുണ്ട് അതേപോലെ ഷൈജു കാലിദിന്റെ ഏട്ടൻ ഒരാളുണ്ടായിരുന്നു ഷാജി അദ്ദേഹമാണ് സിനിമയിലേക്ക് ഇവരെ കൊണ്ടുവരുന്നത് ഷുഖാലിദ് അതേപോലെ തന്നെ ഖാലിദ് റഹ്മാൻ ജിംഷി ഖാലിദ് എനിക്ക് ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് ഈ ഗാൽ ബ്രദേഴ്സിൻ്റെ എന്തെങ്കിലും ഇൻപുട്ടുള്ള സിനിമകൾ വെള്ളം നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു അതിൻ്റെ സിനിമാറ്റഗ്രാഫി അതിൻ്റെ ട്രീറ്റ്മെന്റ് ആ ഒരു സിനിമ അന്ന് സമ്മാനിച്ച ഒരു ഫ്രഷ്നസ് ഉണ്ടല്ലോ പ്രണയ സിനിമകളിൽ അന്ന് സമ്മാനിച്ച ഒരു ഫ്രഷ്നസ് ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു സംഭവം അതേപോലെ ജിംഷി കാലിതിൻ്റെ ആണെങ്കിലും ഷൈജു കാലദിൻ്റെ ആണെങ്കിലും സിനിമാറ്റഗ്രാഫി ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തുണ്ട് കണ്ടു ജിംഷി ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ അതേപോലെ തന്നെ സിമാറ്റോഗ്രാഫർ അതിന്റെ ഫ്രെയിമുകളിൽ എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ആ ഒരു പടത്തിന്റെ ടോട്ടൽ മൂഡ് അനിരാകരിക്കുമ്പോഴോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടോട്ടൽ മൂഡ് പിന്നെ ഈ കൊച്ചി ഭയങ്കരമായിട്ട് ഇവർ പിക്ചറൈസ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ഒരു ഒരു ചില ഇമ്പൂട്ടറും ഉണ്ട് ഒരു രക്ഷയില്ല അതേപോലെ ഇനിയിപ്പോൾ ചിദംബരത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗണപതി ആക്ടർ അദ്ദേഹത്തിൻ്റെ ഏട്ടനാണ് ജാനേമൻ ചെയ്ത ആളാണ് ചിദംബരം അതേപോലെ അഭിനയിച്ചിരിക്കുന്ന ആളുകൾ അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മഞ്ഞുമേൽ ബോയ്സിലേക്ക് വരുന്ന സമയത്തും ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബാലും അതേപോലെ തന്നെ ലാൽ ജൂനിയർ അയ്യോ ലാൽ ജൂനിയറിൻ്റെ ഒക്കെ ഒരു മെയ്ക്ക് ഓവർ ഒരു രക്ഷയില്ലായിരുന്നു ത്രോട്ട് ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ഇതിനകത്ത് ശരിക്കും ഈ ഒരു സിനിമ വേറെ റേഞ്ചിലേക്ക് കൊണ്ടുപോയത് ഇതിനകത്ത് പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ആളുകളാണ് സൗബിൻ സാഹിർ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഒന്നും പറയാനായിട്ടില്ല മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥ സിനിമയായിട്ട് അവസാനം വന്നു എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നോക്കിക്കാണത് അത്രയധികം സിനിമാറ്റിക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും മഞ്ഞുമൽ ബോയ്സിൻ്റെ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു സിനിമയുടെ ഒരു ആസ്വാദനത്തെക്കുറിച്ചിട്ട് കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമല്ലോ ഇതിൻ്റെ ഓരോ എലമെൻസും ഞാൻ ആസ്വദിച്ചത് ഇതിനകത്ത് ഈ ക്രൂവിൽ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ എഫേർട്ട് എടുത്തു വെച്ചിട്ടാണ് ശ്രീനാഥ് ബാസി ഇവിടെയുള്ള മുഖ്യധാരാ പ്രേക്ഷകരും അതേപോലെ തന്നെ സംഘടനാ നേതാക്കളും ഒക്കെ വളരെയധികം നിഷ്ഠൂരം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും എനിക്ക് ശ്രീനാഥ് ബാസി തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തെ ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റിയിട്ടില്ല ഒരു തരത്തിലുള്ള ഒരു ഇൻസൾട്ട് ഉണ്ടല്ലോ ആ ഒരു ഇൻസൾട്ടൊക്കെ പലപ്പോഴും നമുക്ക് പ്രകടമായിട്ട് പലയിടങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ശ്രീനാഥ് ബാസി ഞെട്ടിച്ചെളഞ്ഞു ഈ ഒരു സിനിമയിൽ കാരണം ഇതിനകത്ത് ആ ഒരു സുഭാഷ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇത്തിരി ടഫ് പരിപാടിയാണ് അതിനകത്ത് ഒരു റീബർത്ത് പോലെയുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ മരണത്തിന് മുൻപുള്ള ഒരു 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 സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കുറേയധികം സംഭവങ്ങളിൽ ആ ഒരു പരിഭ്രമവും പേടിയും ആ ഒരു സാധനം ചെയ്ത് കാണിക്കാനായിട്ട് ശ്രീനാഥിന് ഗംഭീരമായിട്ട് പറ്റിയിട്ടുണ്ട് അതേപോലെ ഈ കേവ്സിനകത്തേക്കൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഹാലുസിനേഷൻ ആ പറയുന്ന കാര്യങ്ങൾ ശ്രീനാഥ് ബാസി ഞെട്ടിച്ച് കളഞ്ഞു ഈ ശ്രീനാഥ് ബാസിയെ കുറിച്ചിട്ട് പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്നത് ആ ഒരു സിനിമയിൽ അദ്ദേഹം ആ ഒരു കേവ്സിനകത്ത് പെട്ടിട്ട് ഒരു ആകെ മൊത്തം വൃതപ്രായനായിട്ട് കിടക്കുന്ന ഒരു ഒരു ഫ്രെയിം ഉണ്ടല്ലോ അതാണ് എന്നിട്ട് കണ്ണൊക്കെ തുറക്കുന്ന ഒരു ഫ്രെയിം എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരി അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ് ചിത്രം കണ്ട ഓരോ ആളുകൾക്കും ആ ഒരു ഗുണകള് നമ്മളൊക്കെ പോയിട്ടുള്ളത് എവിടെയാണ് അതിൻ്റെ ആ ഒരു മറ്റേ വലയിട്ട് വെച്ചിരിക്കുന്ന വേലിയുടെ തൊട്ടപ്പുറത്ത് വരെയാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ആ ഒരു ലോകം കാണിച്ചു തരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കേവിനകത്തുള്ള കാര്യങ്ങൾ സെറ്റിട്ട് കാണിച്ചു തരുമ്പോൾ അതൊന്നും തമ്മിൽ ഒരു ഒരു മുഴച്ച് നിൽക്കുന്ന പരിപാടി ഇല്ല എന്ത് നൈസായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് അതേപോലെ മേക്കപ്പ് ചെയ്ത ഓണെക്സ് സേവിയർ ഒരു രക്ഷയില്ല രണ്ടായിരത്തി ആറിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണല്ലോ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് ഇവർ വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു മേക്ക് ഓവറ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ എടുത്തു വെച്ച് പഠിക്കേണ്ട ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് നമ്മൾ വൺ ട്വന്റി സെവൻ അവേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഒരാൾ മാത്രം അഭിനയിച്ച ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഗ്രേറ്റ് ക്യാനിനകത്ത് പെട്ടുപോകുന്ന ഒരു ട്രാവലറിനെയാണ് സിനിമ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സർവൈവൽ മൂവിയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സ്വപ്നം കാണും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ സ്വപ്നം കാണും ഇങ്ങനെ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു സർവൈവൽ മൂവീസ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് അടിപൊളി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജോണ്ടറുള്ള സിനിമകളാണ് പിന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മളെ കൂടുതൽ പിടിച്ചിരുത്തുന്നത് മഞ്ഞുമൽ ബോയ്സ് കേരളം ഗുണ കേവ്സിന്റെ ചരിത്രം തിരുത്തി എഴുതിയ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് അതെല്ലാം ഈ ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടെക്നിക്കലായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒരു ആർട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമ്മൾ എടുത്തു പറയേണ്ട തന്നെയാണ് അങ്ങനെ വരുമ്പോൾ വിവേക് ഹർഷന്റെ ഒരു വർക്ക് എടുത്തു പറയേണ്ട തന്നെയാണ് ഒരു രക്ഷയില്ല അദ്ദേഹത്തിന്റെ ജീവിതണ്ട സിനിമയൊക്കെ നമുക്കറിയാം ഗംഭീരമായിട്ടുള്ള വർക്കുകളാണ് വിവേക് വിവേകഹർഷന്റെ എഡിറ്റിങ് ഷുഖാലിതിന്റെ ക്യാമറ സുശീൻ ശ്യാമന്റെ മ്യൂസിക് അതെല്ലാം അതിനൊരു ടോട്ടൽ റിച്ച്നസ് നൽകുന്നുണ്ട് റിവ്യൂന്റെ തുടക്കത്തിൽ എടുത്തു പറയാത്ത ആളുകളുടെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗബിൻ സഹിൻ നമുക്കറിയാം ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് വലിയ ചലഞ്ച് ഉള്ള കഥാപാത്രം ഒന്നും ആയിരുന്നില്ല ഉള്ളത് പറയാമല്ലോ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന കഥാപാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫേർട്ട് മാക്സിമം കിട്ടും അടിപൊളിയായിട്ട് തന്നെ ചെയ്തു ശ്രീനാഥ് ബാസിങ് ഞാൻ പറഞ്ഞിരുന്നു ബാലു വർഗീസ് ബാലു വർഗീസിന്റെ കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓണാണ് സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഭയങ്കര ഓണാണ് ആ ഓൺ ആവുന്ന ഒരു കഥാപാത്രം കുറച്ച് ഓവറായിട്ട് ഒന്ന് പോയി എന്നാൽ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേന് മാറുന്ന ഒരു ഒരു മാറ്റമുണ്ട് അതിൽ നിന്ന് ആ ഒരു കഥാപാത്രം അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ കണ്ട സമയത്ത് ബാലു വർഗീസിന്റെ കഥാപാത്രം എന്തുകൊണ്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് റിയൽ മഞ്ഞുവൽ വോയിസിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഗണപതി എസ് പുതുവാൾ അസുഷൻ ലാൽ ജൂനിയർ ലാൽ ജൂനിയർ ആണ് ഞെട്ടിച്ച് കളഞ്ഞത് ആദ്യം വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മാ സൈറ്റ് ആയിരുന്നു അങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ നമ്മളുടെ ഒക്കെ സൗഹൃദങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ദീപക് പറമ്പിൽ ദീപക് പറമ്പിൽ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പലപ്പോഴും പല സിനിമകളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേയധികം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സിനിമയിലും ശരിക്കും എനിക്ക് തോന്നുന്നു ദീപക്കിന് കിട്ടിയ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ചലഞ്ചുള്ള ഒരു കഥാപാത്രമായിരുന്നു കാരണം ആ ഒരു കഥാപാത്രത്തിന് കുറച്ച് മാനറസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അബുരാം രാധാകൃഷ്ണൻ അബിറാമിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും ഉള്ള സിനിമകളിലൊക്കെ ഉണ്ടാവും അബിറാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എടുത്ത് നിൽക്കത്തില്ല ഒരു 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 സിനിമയിൽ എടുത്ത് നിൽക്കില്ല അദ്ദേഹത്തിന്റെ സ്പേസ് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്ത് ഒക്കെ അങ്ങ് പോകും അബിറാമിന്റെ കഥാപാത്രം അരുൺ കുര്യൻ്റെ കഥാപാത്രം നമുക്കറിയാം അതും ചിത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ അങ്ങ് സിങ് ആയി പോകുന്ന കഥാപാത്രമാണ് ഖാലിദ് റഹ്മാൻ തുടക്കം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മഞ്ഞുമേൽ ബോയ്സിൽ നിന്ന് ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ഒരു സമീപനമുള്ള വ്യക്തിയാണ് ഭയങ്കര ക്യാമായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന എന്നാൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വളരെ സൗണ്ട് എടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു കഥാപാത്രം അടിപൊളി ചന്ദു സലിങ് കുമാർ ചന്തു സലിങ് കുമാറിന്റെ കഥാപാത്രം ഡിഫറെൻ്റ് ആണ് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തെ മുൻപുള്ള സിനിമകളിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേന് അദ്ദേഹം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 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 പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കഥാപാത്രം പോലെയാണ് ഫീൽ ചെയ്പ്പിച്ചത് ഈ ഒരു സിനിമ വെച്ചിട്ട് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അഷ്ണൂരൊക്കെ അവതരിപ്പിച്ച കഥാപാത്രം അതും എല്ലാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഒരു ടോട്ടൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് പക്ക ഒരു ആയിരുന്നു ഇതിൻ്റെ കാസ്റ്റിങ് ഒന്നും പറയാനില്ല അപ്പം ഇതൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കരമായിട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ ഫ്രണ്ട്ഷിപ്പും ഈ ഒരു സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ടോട്ടൽ ആ ഒരു എഫേർട്ടാണ് ഫീൽ ചെയ്തത് ശരിക്കും ഒരു മലയാളി എന്നുള്ള നിലയിൽ ഗുണ കേവിന്റെ ചരിത്രം മാറ്റിയെഴുതി ആ ഒരു സംഭവത്തെ സിനിമയാക്കുമ്പോൾ അതും മലയാളികൾ സിനിമയാക്കുമ്പോൾ നമുക്ക് ഇത്തിരി മറ്റേ രോമാഞ്ചൊക്കെ കൊള്ളാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അത്ര സംഭവമാണ് സിനിമ കണ്ടിറങ്ങിയിട്ടും ഉള്ളിലെ ഹോണ്ട് ഹോണ്ടിയുകയാണ് ശ്രീനാഥ് ബാസിയുടെ ആ ഒരു കണ്ണ് തുറന്നുള്ള നോട്ടം ഒന്നും പറയണ്ടായി ഇന്നലെ രാത്രി മുഴുവൻ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ കഥയും ഗുണാക്കേമിന്റെ ചരിത്രമൊക്കെ തപ്പി തപ്പി തപ്പിയാണ് മുന്നോട്ടേക്ക് പോയത് അതിന്റെ വിഷ്വലുകൾ എങ്ങനെ എടുക്കാം ഗോപ്രോ ലൈറ്റ് വെച്ചിറക്കിയാലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തയിലേക്ക് പോയി അതൊരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ മഞ്ഞുമൽ ബോയ്സിന്റെ ഇന്റർവ്യൂ കാണാൻ ശ്രമിക്കുക കാരണം അവരുടെയൊക്കെ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് പലപ്പോഴും നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഒരുമിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് наны.